സംതൃപ്തി ഭാര്യയും ഭർത്താവും ഒരു ദാമ്പത്യവാഹനത്തിന്റെ രണ്ട് ചക്രങ്ങളാണ് ഇവ രണ്ടും ഒരുമിച്ച് ചലിച്ചാൽ മാത്രമേ ഈ വാഹനം വിജയകരമായി മുന്നോട്ട് കുതിക്കൂ ഏതെങ്കിലും ഒന്ന് നിശ്ചലമായാൽ കേടുപാട് പറ്റിയാൽ വാഹനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നേരിടും വാഹനം നിശ്ചലമാകും പരസ്പരം അംഗീകരിച്ച് വ്യക്തിത്വത്തെ ബഹുമാനിച്ച് ഭാര്യയും ഭർത്താവും പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് മേധാവിത്വം പ്രകടിപ്പിക്കാതെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ കലഹങ്ങൾ കുറവായിരിക്കും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലൂടെ ദാമ്പത്യ ജീവിതത്തിലെ സംഘർഷങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കാനാകും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വാദപ്രതിവാദത്തിന് മുതിരുന്നത് കൂടുതൽ അപകടം വരുത്തിവെക്കും അവരവർ ചെയ്തതു മാത്രമാണ് ശരിയെന്ന ഭാവം മാറ്റിവെക്കണം ഒരിക്കലും ഇണയുടെ അഭിപ്രായത്തെയോ വാദത്തെയോ പുച്ഛിച്ചു തള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും നല്ലത് നാം മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്നത് തന്നെയാണെന്ന് ഭാര്യയും ഭർത്താവും മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയേയില്ല ഭാര്യാ ഭർത്താക്കന്മാർ അല്പസമയം നർമ്മസല്ലാഭത്തിൽ ഏർപ്പെടുന്നതു മൂലം ജീവിത പ്രശ്നങ്ങളുടെ സമ്മർദ്ദത്തിൽ ഉണ്ടാകുന്ന തങ്ങളുടെ ഹൃദയഭാരം ലഘൂകരിക്കാൻ സാധിക്കും ഭാര്യാ ഭർത്താ ബന്ധത്തിന്റെ കെട്ടുറപ്പിന് നർമ്മബോധം വളരെ സഹായിക്കും അവസരോചിതമായ നർമ്മഭാഷണം ആരോഗ്യകരമായ ദാമ്പത്യ ബന്ധത്തിന് ആവശ്യമാണ് അഭിനന്ദനത്തിന്റെ ശക്തി അപാരമാണെന്ന് അനുഭവസ്ഥർക്കറിയാം അവസരം ലഭിക്കുമ്പോൾ പരസ്പരം അഭിനന്ദിക്കുന്നത് ദാമ്പത്യബന്ധത്തെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് നല്ല ഒരു വേഷമിട്ടാൽ നന്നായി ഒരു വിഭവം ഉണ്ടാക്കിയാൽ നന്നായി ഒരുങ്ങിയത് കാണുമ്പോൾ അഭിനന്ദിക്കാൻ ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഒന്നും പാഴാക്കാതിരിക്കുക ഭാര്യ ഉണ്ടാക്കിയ കറി മോശമാണെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും നല്ല വശമുണ്ടെങ്കിൽ പറയാതിരിക്കരുത് അവൾ ഉടുത്തൊരുങ്ങി നിന്നാൽ ഭർത്താവിന് നല്ല അഭിപ്രായങ്ങൾ പറയാം ഭർത്താവ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രശംസിക്കാൻ ഭാര്യയ്ക്കുമാവണം അന്യോന്യം നല്ല വശങ്ങൾ കണ്ടുപിടിക്കുന്നതിലും പ്രശംസിക്കുന്നതിലും ഭാര്യ ഭർത്താക്കന്മാർ ഉത്സാഹം കാണിച്ചാൽ തീർച്ച ആ ദാമ്പത്യ ജീവിതം സ്വർഗ്ഗതുല്യമായിരിക്കും ഹൃദയം തുറന്നുള്ള അഭിനന്ദനം ബന്ധങ്ങൾക്ക് ദൃഢത നൽകും ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാക്കാൻ സമ്മാനങ്ങളെക്കാൾ മികച്ച ഒരു വഴി വേറെയില്ല സർപ്രൈസ് സമ്മാനങ്ങളാണ് ഏറ്റവും മികച്ചത് അത് പകരുന്ന സന്തോഷം ബന്ധങ്ങൾക്ക് പകരുന്ന റൊമാൻസ് ഇതൊന്നും ചെറുതല്ല നാളെ നിനക്കൊരു സ്വർണ്ണമാതിരം വാങ്ങി തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കുന്നതിൽ ഒരു ത്രില്ലുമില്ല പകരം അപ്രതീക്ഷിതമായി ഭർത്താവ് ഒരു മോതിരവുമായി വന്നാൽ ഭാര്യയെ അത് കൂടുതൽ സന്തോഷവതിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല സമ്മാനത്തിന്റെ വിലയിലല്ല കാര്യം സമ്മാനം എത്ര ചെറുതാണെങ്കിലും നൽകപ്പെടുന്നവരിലും നൽകുന്നവരിലും അതുണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതായിരിക്കും ലേഡീസ് സ്റ്റോറിൽ കയറി ഒരു ഹെയർ ക്ലിപ്പ് വാങ്ങി ഭാര്യയ്ക്ക് സമ്മാനിച്ചു നോക്കൂ അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷവും സ്നേഹവും നമുക്ക് കാണാനാവും ഭാര്യയും ഭർത്താവും ലളിതമെങ്കിലും ശുചിത്വമുള്ള വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കണം ശരീരം എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കണം ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉടുത്തൊരുങ്ങി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കണം കരിയും കറിയും പുരണ്ട് മലീമസമായ വസ്ത്രം ധരിച്ച് ഭാര്യമാർ ഭർത്താക്കന്മാരെ സമീപിക്കരുത് പുറമേ ധരിക്കുന്ന വസ്ത്രങ്ങളെക്കാൾ വൃത്തി അടിവസ്ത്രങ്ങൾക്കുണ്ടാവാൻ ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കണം പകൽ മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച ഭർത്താവ് വൈകുന്നേരം വീട്ടിൽ കയറി വരുമ്പോൾ തന്റെ ജോലികളെല്ലാം പൂർത്തീകരിച്ച് കുട്ടികളെ കുളിപ്പിച്ച് വിസ് വൃത്തിയുള്ള വസ്ത്രങ്ങൾ അണിയിച്ച് സ്വയം വൃത്തിയായി ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ച് കാത്തിരിക്കുന്ന ഭാര്യ ഏതു ഭർത്താവിനും ഉന്മേഷം പകരുകയും വിവിധ ജീവിത പ്രശ്നങ്ങളുടെ കുരുക്കിൽ ഉഴലുന്ന ഭർത്താവിന് ആശ്വാസമാവുകയും ചെയ്യും വീട്ടുകാര്യങ്ങളിൽ ഭാര്യയെ സഹായിക്കുന്നത് മോശമായി കാണുന്ന ചില ഭർത്താക്കന്മാരുണ്ട് അത് ശരിയല്ല ഭാര്യയും ഭർത്താവും ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അവരുടെ ഹൃദയബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതും ദാമ്പത്യ ജീവിതത്തെ എത്തിക്കുന്നതുമാണ് ഉത്തമ ഭർത്താവ് മുത്തും മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലമ്മ തന്റെ ഭാര്യമാരെ അടുക്കളയിൽ സഹായിച്ചിരുന്നതും ഒന്നിച്ചു കുളിച്ചിരുന്നതും കളിച്ചിരുന്നതും എല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്